നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഴയ കാർ കൊടുത്ത് കാർ മാറിയതാണെന്നും അതിൽ ഒരു വിവാദവുമില്ലെന്നും അത് കുറച്ചു നാൾ കഴിഞ്ഞല്ലോ എന്നും തൻ്റെ മകളുടെ ആത്മാവ് ഇതിൽ സന്തോഷിക്കേ ഉള്ളൂവെന്നും വിസ്മയുടെ അച്ഛൻ വിക്രമൻ നായർ പറഞ്ഞു. കിരൺകുമാറിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ അന്വേഷിക്കാറില്ലെന്നും മകന്റെ കാര്യത്തിലാണ് ഉത്കണ്ഠയെന്നും വിക്രമൻ നായർ മലയാളി വാർത്തയോട് പ്രതികരിച്ചു. ആര് വെറും വെറുതെ കാണും, എനിക്ക് ആ മറ്റേ വണ്ടി അവിടെ വീട്ടിൽ ഇട്ടേക്കാൻ വെക്കാഞ്ഞിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വണ്ടി മേടിച്ചെന്നുണ്ടായിരുന്നു. അതിനകത്ത് കിരൺകുമാറിന്റെ അവരെന്തെങ്കിലും നീക്കങ്ങൾ എല്ലാം നടത്തുന്നുണ്ടോ? ഒന്നും അറിയാൻ വയ്യ, ഒന്നും അറിയാൻ വയ്യ, അങ്ങോട്ട് അന്വേഷിക്കാറില്ല, ഒന്നും അറിയാനും വയ്യ. കേസ് കിടക്കുവല്ലേ, ഹൈക്കോടതി കിടക്കുവല്ലേ, പറയാനൊന്നുമില്ല. മോനെ എങ്ങനെയാലും മോനെ റിലീസ് ആവണമെന്നുള്ളതാണ്. അതിന് മറ്റേ നമ്മളെ കേന്ദ്ര സർക്കാരൊക്കെ നല്ലോണം ഇടപെടുന്നുണ്ട്. അവരിപ്പോ കഴിഞ്ഞ ആഴ്ചയും ഓരോ ഗവർണറും മറ്റേ മേലീരൊക്കെ കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കപ്പലിൽ പോയി തന്നെ അവരെ കണ്ടിട്ടാണ് വന്നത്. മെലീരല്ല, അവര് ബോട്ടിൽ വന്ന് കപ്പലിൽ ചെന്ന് അവരെ കണ്ട് എല്ലാ കാര്യങ്ങളും വന്നു. റിമാൻഡ് ഒന്നുമില്ല, അവര് കപ്പലിലാണല്ലോ. അതൊക്കെ പോ, അതെല്ലാം പോയില്ല. അതന്ന് അവിടെ ഈ ഗിനിയയിൽ വെച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെഗീരി വന്നിട്ട് പിന്നെ അവർക്ക് ഒരു കുഴപ്പമില്ല, അവര് കപ്പലിൽ തന്നെ ഉണ്ട്. പിന്നെ നെഗീരി അണ്ടറിലാണെന്നുള്ളതേ ഉള്ളൂ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മരണമായിരുന്നു കൊല്ലത്തെ വിസ്മയുടേത്. വിസ്മയ വി നായർ എന്ന 24-കാരി ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നത് കൊടിയ പീഡനവും ഉപദ്രവവുമായിരുന്നുവെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് 2021 ജൂൺ 21 അന്നേ ദിവസം പുലർച്ചെ ഭർത്താവ് കിരൺകുമാറിന്റെ വീട്ടിൽ വിസ്മയ ജീവൻ ഒടുക്കിയതോടെയാണ് മാസങ്ങൾ നീണ്ട സ്ത്രീധന പീഡനവും ഉപദ്രവവും പുറം ലോകം അറിഞ്ഞത്. സ്ത്രീധനം, അതായിരുന്നു വിസ്മയ കേസിലെ പ്രധാന വില്ലൻ. വിദ്യാസമ്പന്നയായ ഭാര്യയെക്കാളേറെ കിരൺകുമാർ എന്ന സർക്കാരുദ്യോഗസ്ഥന് സ്ത്രീധനത്തോടായിരുന്നു താല്പര്യം. ഭാര്യ വീട്ടിൽ നിന്ന് സമ്മാനമായി ലഭിക്കുന്ന കാറിലും സ്വർണത്തിലും മാത്രമായിരുന്നു അയാളുടെ നോട്ടം. താൻ ആഗ്രഹിച്ച കാർ ഭാര്യ വീട്ടുകാർ നൽകാതിരുന്നതോടെ അയാളുടെ മട്ടും ഭാവവും മാറി. അതുവരെ കണ്ട കിരണിനെ ആയിരുന്നില്ല വിസ്മയെ പിന്നീട് കണ്ടത്. ഇന്നോ നാളെയോ വഴക്കും പ്രശ്നങ്ങളും തീരുമെന്ന് കരുതി ആ 24-കാരി എല്ലാം സഹിക്കുകയായിരുന്നു. ഒടുവിൽ കൊടിയ പീഡനവും ഉപദ്രവവും സഹിക്കവയ്യാതായതോടെ ആ പെൺകുട്ടി ജീവനൊടുക്കി. ഫേസ്ബുക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെയുള്ള ചിത്രങ്ങളായിരുന്നു വിസ്മയ പങ്കുവച്ചിരുന്നത്. ആര് കണ്ടാലും അത്ര മനോഹരമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയുന്ന യുവദമ്പതിമാർ. 2021 ജൂൺ 21 ആ ദുരന്തം സംഭവിച്ചത്. അന്നേ ദിവസം പുലർച്ചെ ഭർത്താവ് കിരൺകുമാറിന്റെ വീട്ടിൽ വിസ്മയ ജീവൻ ഒടുക്കിയതോടെയാണ് മാസങ്ങൾ നീണ്ട സ്ത്രീധന പീഡനവും ഉപദ്രവവും പുറം ലോകം അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് കേരളം ഏറെ ചർച്ച ചെയ്തതും വിസ്മയുടെ മരണമായിരുന്നു. 2021 ജൂൺ 21 പുലർച്ചെ 2 മണിയോടെയാണ് വിസ്മയെ ഭർത്താവ് കിരൺകുമാറിന്റെ വീട്ടിലെ ശൗചാലയത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് തലേ ദിവസം വിസ്മയ സഹോദരനും മറ്റും താൻ നേരിട്ട ഉപദ്രവങ്ങൾ വിശദീകരിച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഈ സന്ദേശങ്ങൾ കുടുംബം പുറത്തുവിട്ടതോടെ വിസ്മയുടെ മരണം വലിയ വാർത്തയായി മാറുകയായിരുന്നു.